നമസ്കാരം. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സൈബർ രംഗത്തെ ചൂഷണങ്ങളിൽ നിന്നും ബ്ലാക്ക് മെയിലിംഗിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ദേശീയ ക്യാമ്പയിൻ ബഹറിനിൽ ആരംഭിച്ചു. ചടങ്ങിൽ അറ്റോർണി ജനറൽ ഡോക്ടർ അലി ബിൻ ഫഹദ് അൽ ബുവൈനാൻ, സുപ്രീം ജുഡീഷ്യൽ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനും കോർട്ട് ഓഫ് കാസേഷൻ പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അലി ബിൻ അബ്ദുള്ള അൽ ഖലീഫ, സാമൂഹ്യ വികസന മന്ത്രി ഒസാമ ബിൻ അഹമ്മദ് ഖലാഫ് അൽ അസ്ഫൂർ, വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമ തുടങ്ങിയവർ പങ്കെടുത്തു. പബ്ലിക് പ്രോസിക്യൂഷൻ, ആഭ്യന്തര മന്ത്രാലയം, സാമൂഹിക വികസന മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, നീതിന്യായ ഇസ്ലാമിക് അഫയേഴ്സ് ആന്റ് എൻഡോമെന്റ് മന്ത്രാലയം, ഇൻഫർമേഷൻ മന്ത്രാലയം എന്നിവ ചേർന്നാണ് ദേശീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്കെതിരെ നടക്കുന്ന ഓൺലൈൻ ചൂഷണങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും അവബോധം വളർത്തുക എന്നതാണ് ദേശീയ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിലെ ആഭ്യന്തര സഹമന്ത്രിയായി ആദിൽ ബിൻ ഖലീഫ അൽ ഫാദിലിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസാ അൽ ഖലീഫ പുറപ്പെടുവിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് നിയമനം. ആഭ്യന്തരമന്ത്രിയുടെ അഭാവത്തിൽ ഇദ്ദേഹം ചുമതലകൾ വഹിക്കും. ഓഗസ്റ്റ് 1 മുതലായിരിക്കും അദ്ദേഹം ചുമതല ഏറ്റെടുക്കുക. ബഹ്റൈനിലെ നിരവധി ഹൈവേകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വർക്സ് മന്ത്രാലയം അറിയിച്ചു. പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണിയും നടക്കുന്നതിലാണ് നിയന്ത്രണം. ഏവരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇസാബിൻ സൽമാൻ ഹൈവേ, ജനാബിയ ഹൈവേയിലെ ഒറ്റവരിപ്പാത, ഹിദ് ഹൈവേ, സല്ലാഖ് ഹൈവേ എന്നിവിടങ്ങളിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബിഎംസി ന്യൂസിലേ ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery. Fresh meat and fish. Fruits and vegetables. Sweets and snacks, ready-to-eat foods. Dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. ബിഎംസി ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ കാണാം.
കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ നങ്കൂരമിട്ടു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മസ്കിന്റെ സാൻ ഫെർണാഡോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം സ്വീകരിച്ചു. രാവിലെ 7:30 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് കപ്പലെത്തിയത്. വാട്ടർ സല്യൂട്ട് നൽകി വിഴിഞ്ഞം കപ്പലിനെ വരവേറ്റു. ബർത്തിംഗ് നടപടികൾ പൂർത്തിയാക്കി. നാളെയാണ് ട്രയൽ റൺ നടക്കുക. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക. ജൂലൈ 2 ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിനും പുതിയ അധ്യായം തുറക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞത്ത് ഇന്ന് നടന്നത്. സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് 8 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതെന്ന പ്രചാരണം കോൺഗ്രസ് ശക്തമാക്കുന്നതിനിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മകനും MLA യുമായ ചാണ്ടി ഉമ്മൻ. ചരിത്ര ദിനമെന്ന് പ്രതികരിച്ച ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ വിഴിഞ്ഞം എന്നെഴുതിയ ചിത്രവും പങ്കുവച്ചു. വിഴിഞ്ഞത്ത് മദർഷിപ്പിന് ഔദ്യോഗിക സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനും MPക്കും ക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ പോസ്റ്റ്. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ഇതിനകം രംഗത്തെത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത്. തുടർന്ന് പിണറായി വിജയൻ സർക്കാരാണ് പദ്ധതി പൂർത്തിയാക്കിയത്. അതിനാലാണ് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിക്ക് ആദരമർപ്പിച്ച് ജില്ലാ ആസ്ഥാനങ്ങളിൽ നാളെ UDF പ്രകടനം സംഘടിപ്പിക്കും. വിഴിഞ്ഞത്തെ ചടങ്ങ് ബഹിഷ്കരിക്കില്ലെന്നും നേതാക്കളെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നുമാണ് UDF കൺവീനർ MM ഹസൻ അറിയിച്ചത്. വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പങ്കെടുക്കില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്താത്തതിനാലാണ് നാളെ പങ്കെടുക്കാത്തതെന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം. തുറമുഖ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. പദ്ധതിയോടോ പദ്ധതി നടപ്പിത്തിനോടോ തനിക്ക് ഒരു തരത്തിലുമുള്ള എതിർപ്പുമില്ലെന്ന് ശശി തരൂർ പറയുന്നു. സ്ഥലം MP എന്ന നിലയ്ക്ക് പദ്ധതിക്ക് ആവശ്യമായ എല്ലാ ഇടപെടലുകളും താൻ നടത്തും. ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ തനിക്കുള്ള ചില ആശങ്കകൾ മുഖ്യമന്ത്രിയോട് പങ്കുവച്ചിരുന്നു. അത് പരിഹരിക്കാമെന്ന് പറഞ്ഞെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ടെന്നും ശശി തരൂർ MP ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ ഡെങ്കിപ്പനി പടരുന്നതിനിടെ ആശങ്കയായി H1N1 രോഗബാധ. മലപ്പുറത്ത് 12 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. ജൂലൈ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും പേർ H1N1 ചികിത്സ തേടിയത്. ഈ വർഷം ജില്ലയിൽ 30 കേസുകൾ ഇതുവരെ സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത്. കേരളമാകെ പനിക്കിടയിലാണ്. ഡെങ്കിപ്പനി, എലിപ്പനി, കോളറ, H1N1, വെസ്റ്റ് നൈൽ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിങ്ങനെ രോഗങ്ങളുടെ പട്ടിക നീളുകയാണ്. തിരുവനന്തപുരത്താണ് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം. കേരളത്തിൽ മഴ സാധ്യത ശക്തമാക്കി പുതിയ ന്യൂനമർദ്ദപാത്തി. വടക്കൻ കേരള തീരം മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെയാണ് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിനിടെ 12-ാം തീയതി മുതൽ കേരളത്തിൽ വിവിധ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.